ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അയറിൻ ടേസ്റ്റി ഡിലൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അട്ടിപൊളിയൊരു പച്ചമാങ്ങ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് കുറച്ച് നല്ല പച്ചമാങ്ങ കിട്ടി, അപ്പോൾ അത് അച്ചാറിടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിൻ്റെ സ്കിന്നൊന്നും ഞാൻ കളഞ്ഞില്ല. അപ്പോൾ അതൊന്ന് അത്യാവശ്യം ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കിന്ന് കളയാതെയൊക്കെ എടുക്കുമ്പോൾ മാങ്ങ അലുത്തൊന്നും പോകാതെ നമ്മൾക്ക് അത് നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റും ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിന് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് വിതറി കൊടുക്കുകയാണ്. ഒരു 3 സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് സെറ്റാകാൻ വയ്ക്കട്ടെ. അപ്പോൾ ഈ മാങ്ങാച്ചാറൊക്കെ ഇടും, മാങ്ങാച്ചാറിനകത്തൊക്കെ നമ്മൾ കല്ലുപ്പാണ് ഞാൻ ചേർക്കാറ് കേട്ടോ. പൊടിയുപ്പ് ഞാനങ്ങനെ ഇടാറില്ല, പെട്ടെന്ന് അതൊരുപാട് വെള്ളം പോലെ ആയിട്ട് ഒരു ഇത് വരത്തില്ല. അപ്പോൾ കല്ലുപ്പാകുമ്പോൾ അത്യാവശ്യം നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് ചേർത്ത്. അപ്പോൾ അതവിടെ ഒന്ന് സെറ്റായിട്ടെ, ഉപ്പൊക്കെ പിടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ റെഡിയാക്കാം. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇടത്തരം വലിപ്പമുള്ളൊരു ഇഞ്ചി, പിന്നെ ഒരു 6-7 വെളുത്തുള്ളി. ഇതൊന്ന് വൃത്തിയായിട്ട് നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി അത്യാവശ്യം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന് വേണ്ട കൂട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മളുടെ എരിവുള്ള മുളക് പൊടി 2 സ്പൂണ്, പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂണ്, മൊത്തം 1-3 സ്പൂൺ മുളക് പൊടി. എന്നിട്ട് കുറച്ച് മാത്രം ലേശം വെള്ളം ചേർത്തതൊന്ന് ചാലിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാനുള്ള പോലെ ഞാൻ ഡയറക്റ്റ് മുളക് പൊടിയൊന്നും ഇടാറില്ല, ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ അച്ചാറിടാൻ റെഡിയാക്കിയിരിക്കുന്ന ആ ചട്ടി ഒന്ന് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നുമല്ല, നല്ലെണ്ണ. നല്ലെണ്ണ അത്യാവശ്യം ഒരു 3-4 സ്പൂണോളം ഉണ്ട്. അത് ചൂടായി വന്നപ്പോൾ കുറച്ച് നമ്മളുടെ ഉലുവ ഇട്ടു, 1/4 സ്പൂൺ. അതിനുശേഷം 3 സ്പൂൺ ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് അത്യാവശ്യം നന്നായിട്ട് മാങ്ങാച്ചാറിനിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കാം. അപ്പോൾ പച്ചമുളകും കൂടെ ഇട്ടു, അതും കൂടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേന് ഞാൻ ഇവിടെ അച്ചാറിടാൻ ഞാൻ ഉലുവ നമ്മളുടെ എന്താണ് കായമാണ് കേട്ടോ, കായത്തിൻ്റെ കട്ടയാണ്. പൊടി ഞാൻ എടുക്കാറില്ല അച്ചാറിന്. ഇത് ഈ കട്ട നല്ലത് നോക്കി വാങ്ങിയിട്ട് അതിടുമ്പോൾ അച്ചാറിന് നല്ല മണമാണ് അച്ചാറ്. നമ്മളെപ്പോൾ അത് മൂടി തുറന്നാലും അപ്പോൾ ഈ സമയത്ത് അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും എല്ലാം ഫുള്ള കായത്തിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ പിടിക്കും. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നേ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. വേറെ അച്ചാറ് പൊടിയൊന്നുമില്ല, മുളക് പൊടി. അപ്പോൾ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഉലുവ കായം ഒക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതേ ആ മുളക് പൊടി ചാലിക്കാനെടുത്ത വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നു. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം. പാകത്തിന് കുറച്ചും കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്ത് മുളക് പൊടിയിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നു കേട്ടോ, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ അതിന് ശേഷം നമ്മൾ വിനാഗിരി ആ അടപ്പിൽ തന്നെ ഒരു 2 അടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. മാങ്ങാച്ചാറായതുകൊണ്ട് അധികം വിനാഗിരിയുടെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല പുളിയൊക്കെയുള്ള മാങ്ങയാണെങ്കിൽ, അതുപോലെ നാരങ്ങയ്ക്കും ഒരുപാട് വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വിനാഗിരി ചേർക്കുകയും വേണം, എന്നാലേ ഫൈനൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും രുചിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവസാനം എന്തെയ്യാ, ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് തിരുമ്മിയിട്ടു. അപ്പോൾ അച്ചാറിൻ്റെ കൂട്ടുകൂടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച മാങ്ങയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളി മാങ്ങാച്ചാറ് ഇതേ റെഡിയായി കഴിഞ്ഞു. ഒട്ടും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, ഒട്ടും താമസവും ഇല്ല. ഇത് നമുക്ക് നമ്മൾ അത് ഉപയോഗിച്ച് തീരുന്നിടം വരെ തന്നെ അലുത്ത് പോകാണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. നല്ല ഫ്രഷോടെ നമുക്ക് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കായപ്പൊടി ചേർക്കാതെ കായത്തിൻ്റെ കട്ട മാത്രം നമ്മളിട്ടുണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതേ എനിക്ക് നല്ല അടിപൊളി എൻ്റെ ആവുകോലി വറ്റിച്ചത് മുളകിട്ടതൊക്കെ റെഡിയായിട്ടുണ്ട്. ഒരുപിടി ചോറുണ്ണാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത റെസിപ്പിയുമായി നമ്മൾ നെക്സ്റ്റ് ഫ്രൈഡേ കാണുന്നതായിരിക്കും. ടാറ്റാ.